പയ്യന്നൂരിൽ നിർമ്മാണത്തിലിരിക്കുന്ന മുൻസിഫ് കോടതി കെട്ടിടം ജില്ലാ ജഡ്ജ് ടി നിസാർ അഹമ്മദ് സന്ദർശിച്ചു. നിർമ്മാണ പ്രവൃത്തി പ്രതീക്ഷിച്ചതിലും വളരെ വൈകി പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിലാണ് ജില്ലാ ജഡ്ജ് കെട്ടിടം സന്ദർശിച്ചത്. പയ്യന്നൂരിൽ മുൻസിഫ് കോടതിക്കായുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം മന്ദഗതിയിലാണെന്ന ആരോപണം ഉയർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ ജഡ്ജ് ടി നിസാർ അഹമ്മദ് കെട്ടിടം സന്ദർശിച്ചത്. 2023 നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള കെട്ടിടമാണ് ഇപ്പോൾ പകുതി പോലും പൂർത്തിയാകാത്ത അവസ്ഥയിലുള്ളത്. കെട്ടിട നിർമ്മാണത്തിലെ മെല്ലെപ്പോക്കിനെതിരെ ബാർ അസോസിയേഷൻ നിവേദനവും നൽകിയിരുന്നു. 5 നിലകളുടെ കെട്ടിടത്തിൽ 1-ാം നില നിർമ്മാണം പോലും ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. കെട്ടിട നിർമ്മാണ ഉദ്യോഗസ്ഥർ, കരാറുകാരൻ എന്നിവരുമായി ജില്ലാ ജഡ്ജ് സംസാരിച്ചു. വെള്ളത്തിന്റെ പ്രശ്നം, കോവിഡ്, കെട്ടിടത്തിന്റെ പ്ലാൻ ലഭ്യമാക്കുന്നതിലെ താമസം എന്നിവയാണ് നിർമ്മാണം മെല്ലെയാകാൻ കാരണമെന്ന് കരാറുകാരൻ അറിയിച്ചു. ഒരു വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാൻ അദ്ദേഹം ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശവും നൽകി. 2020 ഫെബ്രുവരി 23 മുഖ്യമന്ത്രി പിണറായി വിജയൻ കോടതി കെട്ടിടത്തിന്റെ തറക്കല്ലിട്ടത്. 13 കോടി രൂപ ചെലവിൽ 4555 ചതുരശ്രടിയിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ മജിസ്ട്രേറ്റ് കോടതി, മുൻസിഫ് കോടതി എന്നിവയ്ക്ക് പുറമെ ഒരു അഡീഷണൽ ജില്ലാ കോടതിക്കും സ്ഥലം നീക്കിവച്ചിട്ടുണ്ട്. പയ്യന്നൂർ സബ് ജഡ്ജ് MS ഉണ്ണികൃഷ്ണൻ, മുൻസിഫ് എ ഗ്രീഷ്മ, ബാർ അസോസിയേഷൻ ഭാരവാഹികളായ അഡ്വക്കേറ്റ് VK രവീന്ദ്രൻ, അഡ്വക്കേറ്റ് എ പ്രേംകുമാർ എന്നിവരെ കൂടാതെ പി പ്രഭാകരൻ, DK ഗോപിനാഥ്, AK ശ്രീധരൻ, AV ശശിധരൻ നമ്പ്യാർ എന്നിവരും ജില്ലാ ജഡ്ജിനൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.